your brand globally. Make your venture a success. Unique Times. Premium business lifestyle magazine. മലയാളത്തിൽ പല നടന്മാരും വന്നു തുടങ്ങി കഴിഞ്ഞാൽ ഒന്ന് ക്ലിക്കായി കഴിഞ്ഞാൽ ഉടനെ മറ്റ് മറ്റ് സംസ്ഥാനങ്ങളുടെ മറ്റ് ഭാഷകളിലാണ് അഭിനയിച്ച് ലൈഫ് സെറ്റിലാക്കാൻ പോകാൻ ആഗ്രഹിക്കുക. അപ്പോൾ താങ്കളെന്ന് മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ ഒരു വലിയൊരു സ്റ്റാർ ആവാൻ പറ്റുമല്ലോ. താങ്കൾ ചൂസ് ചെയ്താണ് ഓരോ ചിത്രങ്ങളും ചെയ്യുന്നത്. ഞാൻ കുറച്ചെങ്കിലും പോയി ചെയ്തിട്ടുള്ളത് തമിഴിലാണ്. തമിഴ് എനിക്ക് മലയാളം സംസാരിക്കുന്നതിനേക്കാൾ നന്നായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് കൊണ്ട് എനിക്കത് എൻ്റെ കംഫർട്ട് സോണാണ്. അതുകൊണ്ട് ചെയ്തു. തെലുങ്കും കന്നഡവും ഒക്കെ ഒരുപാട് സിനിമകളിൽ വന്നതാണ്. ഞാൻ വിചാരിച്ചു ഞാൻ അതേ സമയവും കാശ് കുറച്ച് കുറവാണെങ്കിലും ഇവിടെ എൻ്റെ ഭാഷ സംസാരിച്ച് എനിക്ക് കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് പ്രകടനം കാഴ്ച ലാംഗ്വേജ് എന്നെ സംബന്ധിച്ച് ഒരു വലിയ ബാരിയർ തന്നെയാണ്. എനിക്കത് ഹിന്ദിക്ക് അത്രയും വലിയ ബുദ്ധിമുട്ട് വരില്ല. ഇംഗ്ലീഷിനും ഈശ്വരൻ അനുഗ്രഹിച്ചതുകൊണ്ടോ അച്ഛനും അമ്മയും കൃത്യമായിട്ട് എൻ്റെ വിദ്യാഭ്യാസം നടത്തിയതുകൊണ്ടോ അതിനൊരു ബുദ്ധിമുട്ട് വരത്തില്ല. പക്ഷേ കന്നഡം തെലുങ്ക് എന്ന് പറയുന്നത് ഇപ്പോഴും എനിക്ക് വളരെ രൂക്ഷമായ സ്വപ്നം മാത്രമാണ്, ലാംഗ്വേജ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ അതിന് മാത്രം ഒരു ഊന്നൽ കൊടുത്തത് കൊണ്ട് തന്നെ ആവണം. പിന്നെ അന്ന് എങ്ങനെ ഇതൊക്കെ ഒഴിവാക്കി എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞ് ഒരു തള്ളാക്കി മാറ്റാൻ തയ്യാറില്ല. അതുകൊണ്ടാണ് അങ്ങനൊന്നുമില്ല. ഞാൻ അങ്ങനെ വിചാരിക്കാതെ തന്നെ സിനിമയിൽ നിന്ന് അൺവാറണ്ടഡ് സ്പേസസ് എടുത്തയാളാണ് ഞാൻ, അല്ലേ? സിദ്ദിഖ് ആദ്യം കുറ്റപ്പെടുത്തിയതുപോലെ അത് കുറ്റപ്പെടുത്തൽ തന്നെയാണ്. ഞാനത് അങ്ങനെ തന്നെയാണ് എടുക്കുന്നത്. മാറി നിന്നു ഞാനെൻ്റെ ഒരു ദൈവം ഏൽപ്പിച്ച ഒരു ഉദ്യമത്തിൽ നിന്ന്, എൻ്റെ ബ്രെഡാണ് എന്ന് പറയാവുന്ന ഒരു തൊഴിലിൽ നിന്ന് പലപ്പോഴും പല കാരണങ്ങളും കൊണ്ട് മാറി നിന്നതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്ക് ഒരുപാട് സമയം നഷ്ടപ്പെട്ടു സിനിമയിൽ. അപ്പോൾ ഇനി ആ പേരും പറഞ്ഞ് ഇനിയും നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല. കിട്ടുന്ന സമയമെല്ലാം നമുക്ക് സിനിമ ചെയ്യാൻ സാധിക്കണം. ആ നല്ല സിനിമയാക്കി മാറ്റാനുള്ള ശ്രമത്തിന് ഞാൻ എല്ലാവരുടെയും കൂടെ നിൽക്കാറുണ്ട്. അത് ഞാൻ അരുൺ വർമ്മയുടെ കൂടെയും നിന്നിട്ടുണ്ട്, മിഥുൻ്റെ കൂടെയും നിന്നിട്ടുണ്ട്. നല്ല സിനിമയാക്കി മാറ്റാൻ അല്ല, നമുക്കൊരു കഥ കേട്ട് കഴിയുമ്പോഴത്തേക്കും പിന്നെ അതിനകത്ത് ഒരുപാട് ഇൻപുട്സ് നൽകാൻ പറ്റും. ചില ട്വിസ്റ്റിനെയൊക്കെ ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും. ചില ട്വിസ്റ്റും ടേൺസും ഉള്ളതിന് കുറച്ചുകൂടെ ശക്തിപ്പെടുത്താൻ സാധിക്കും. ഇത് ചിലപ്പോൾ ഒരു ഇൻട്രസ്റ്റിംഗ് മെറ്റീരിയലായി മാറിക്കഴിഞ്ഞാൽ ആ പടം ഹിറ്റാണ്. അപ്പോൾ കിട്ടുന്ന സബ്ജക്റ്റ് അതുപോലെ ചെയ്ത സിനിമകൾ എനിക്ക് തോന്നുന്നില്ല ഒരു ലാംഗ്വേജിലും ഉണ്ടാവില്ല. ഒരുപാട് പേരുടെ ഇൻപുട്ട് എന്ന് പറയുന്നത്, ഇപ്പം അതിന് ഏറ്റവും നല്ല ഉദാഹരണം, ഞാൻ ആദ്യത്തെ സ്കെച്ച്, ആദ്യത്തെ ഡ്രാഫ്റ്റ് തെങ്കാശി പട്ടണത്തിന് കേട്ടതല്ല നിങ്ങൾ സിനിമയായി കണ്ടത്. സിനിമയായി ഷൂട്ടിംഗ് തുടങ്ങിയത് എട്ടാമത്തെ ഡ്രാഫ്റ്റാണ്. ഈ എട്ട് ഡ്രാഫ്റ്റുകളും എനിക്ക് ഓക്കെ ആയിരുന്നു. ഈ ഭ്രാന്തന്മാരെന്തിനാണ് ഇത് പിന്നെയും മാറ്റി മാറ്റി കൊണ്ടുവരുന്നതെന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ അവർ ആ ബെറ്റർമെൻറ്റിന് വേണ്ടിയാണ്. ആ ബെറ്റർമെൻറ്റിന് വേണ്ടി റാഫി മക്കാടിൻ്റെ കൂടെ അന്ന് നിന്നിരുന്നത് സിദ്ദിഖ് ലാലും ദിലീപും അശോകനും ഒക്കെയാണ്. ഇവരെല്ലാം കൂടെ നിന്ന് അതുപോലെ ഈ ഹരിശ്രീ അല്ലെങ്കിൽ കലാഭവനിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ജോർജിനെ പോലെയുള്ള ആൾക്കാരാണ്. അവരുടെ ഒരു ഡിസ്കഷനിൽ നിന്ന് കഥയുണ്ടാക്കിയ ആളിൻ്റെ വേറെ ഏതോ ഒരു ലെവലിലേക്ക് ആ സിനിമയെ കൊണ്ടുപോയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നന്നാക്കുക. നമുക്ക് ഒരു ഇതൊരു മീഡിയോക്ക ഫിലിം ആയിരിക്കുമെന്ന് വിചാരിക്കുന്നതിൽ ഇതൊരു എക്സലൻ്റ് ഫിലിമാക്കാൻ സാധിക്കും. കാരണം സിനിമ എന്ന് പറയുന്നത് കൽപ്പനയ്ക്ക് നിറവും ചിറകും ഒക്കെ വെച്ച് കൊടുക്കുന്നതാണ്. കൽപ്പനയാണ് അത്, നിങ്ങൾക്ക് വിസിബിളായിട്ട് ഒരു സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നതാണ്. അപ്പോൾ എക്സലൻസ് ക്യാൻ ഓൾവേസ് ബി കോൺട്രിബ്യൂട്ടഡ് ആൻഡ് ഞാൻ അങ്ങനെ ഒരു നിരീക്ഷണം ഞാൻ എന്റെ കാര്യം ചോദിക്കും. ഞാൻ പറയാം സുരേഷേട്ടാ കാര്യം ചിന്താമണി കൊലക്കേസിന്റെ എൽ കെയും ജഗന്നാഥൻ ഐ പി എസും ഇപ്പോൾ ഒരേ വേദിയിൽ ഇരിക്കുന്നുണ്ട്. എൽ കെയുടെ ഒരു രണ്ടാം ഭാഗം അനൗൺസ് ചെയ്തിരുന്നു. എ കെ സജന്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന്റെ സെക്കൻഡ് ഹാഫ് ഇപ്പോഴും ഒന്ന് റീറൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പം സംവിധായകനും എഴുത്തുകാരനും ഒരുമിച്ച് തന്നെ എസ് എൻ സ്വാമിയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് അത് ഒന്ന് ഫൈനൽ ഡ്രാഫ്റ്റ് ആയി കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസർ വരും. അങ്ങനെയാണ് ഇപ്പം നിൽക്കുന്നത്.